നമസ്കാരം. വർക്കലയുടെ സൗന്ദര്യത്തിനൊപ്പം നിൽക്കുന്ന മറ്റൊരു മനോഹര സ്ഥലമാണ് പൊന്നും തുരുത്ത്. തങ്കനിധികൾ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇവിടം സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രം കൂടിയാണ്. തിരക്കിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും എല്ലാം ഒഴിഞ്ഞുമാറി നിൽക്കുന്ന പൊന്നിൽ തീർത്ത ഈ ദ്വീപ് കായലിന്റെ സൗന്ദര്യവും കാറ്റും കാഴ്ചകളും ഒക്കെ അതിരില്ലാതെ ആസ്വദിക്കാൻ പറ്റിയ ഇടമാണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഈ ദ്വീപിന്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വർക്കലയിൽ നിന്നും 12 കിലോമീറ്റർ അകലെയാണ് പൊന്നും തുരുത്ത് എന്ന പൊന്നിൽ തീർത്ത ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കാഴ്ചയിൽ ഒരു ചെറിയ ദ്വീപാണെങ്കിലും സന്ദർശകർക്കും വിശ്വാസികൾക്കും കുറച്ച് മണിക്കൂറുകൾ മനോഹരമായി ചിലവഴിക്കുവാൻ പറ്റിയ സ്ഥലം കൂടിയാണിത്. കോഴിത്തോട്ടം കായലിലാണ് ഈ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. പൊന്തുരുത്തിന് ആ പേര് കിട്ടിയതിന് പിന്നിൽ പല കഥകളും പ്രചരിക്കുന്നുണ്ട്. ദ്വീപിന്റെ പല ഭാഗങ്ങളിലായി നിധികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നും ആ സ്വർണനിധികൾ ഉള്ളതിനാലാണ് ദ്വീപിന് പൊന്നും തുരുത്ത് എന്ന പേര് കിട്ടിയതെന്നുമാണ് കഥ. തിരുവിതാംകൂർ രാജവംശത്തിലെ റാണിമാർ സ്വർണവും മറ്റു വില കൂടിയ ആഭരണങ്ങളും ഇവിടുത്തെ ക്ഷേത്രത്തിന് സമീപം മറ്റും ഒളിപ്പിച്ചു വയ്ക്കാറുണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അക്കാലത്ത് ജനവാസം ഇല്ലായിരുന്നു എന്ന് കരുതപ്പെടുന്ന ഇടങ്ങളിൽ സ്വർണം ഉൾപ്പെടെയുള്ള നിധികൾ പിന്നീട് എടുക്കാനായി ഒളിപ്പിച്ചു വയ്ക്കുക പതിവായിരുന്നു അത്രേ. എന്നാൽ ഇവിടെ നിന്ന് ആർക്കും നിധി കിട്ടിയതായി കേട്ടിട്ടില്ല. പൊന്നും തുരുത്ത് ദ്വീപ് അറിയപ്പെടുന്നത് ഇവിടുത്തെ പൊന്നും തുരുത്ത് ശിവപാർവതി വിഷ്ണു ക്ഷേത്രത്തിന്റെ പേരിലാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രമാണ് പൊന്നും തുരുത്ത് ദ്വീപിന്റെ ആകർഷണം. ക്ഷേത്രത്തിന്റെ സ്വത്താണ് ഈ തുരുത്ത്. ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകളുടെ സമയം അനുസരിച്ച് നെടുങ്കണ്ടയിൽ നിന്നും തുരുത്തിലെത്താനായി ക്ഷേത്രത്തിന് വഞ്ചിയുണ്ട്. രാവിലെയും വൈകിട്ടും മാത്രമാണ് ഈ വഞ്ചിയെ ആശ്രയിക്കുവാൻ സാധിക്കൂ. ശിവരാത്രിയിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നടക്കുന്നത്. തുരുത്ത് ക്ഷേത്രമെന്നും ഇത് പ്രാദേശികമായി അറിയപ്പെടുന്നു. ആദ്യ കാലങ്ങളിൽ 11 ഏക്കറോളം വിസ്തൃതി ഈ തുരുത്തിന് ഉണ്ടായിരുന്നു അത്രേ. കാലക്രമത്തിൽ ഇത് 7 ഏക്കറായി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. കായലിലെ വെള്ളം കയറി ചുരുങ്ങിയതാണത്രേ ഈ തുരുത്ത്. കേരളത്തിൽ ഏറ്റവും കുറവ് സഞ്ചാരികൾ എത്തിച്ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് പൊന്നും തുരുത്ത് ദ്വീപ്. വിവിധ ടൂറിസ്റ്റ് പാക്കേജുകളുടെ ഭാഗമായി മാറിയിട്ടുണ്ടെങ്കിലും അതിൻ്റെതായ ബഹളങ്ങളും മാലിന്യങ്ങളും ഒന്നും ഇതിനെ ഇതുവരെയും ബാധിച്ചിട്ടില്ല. ദേശാടന പക്ഷികളുടെ കേന്ദ്രം കൂടിയായ ഇവിടം പക്ഷി നിരീക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കേരളത്തിലെ സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് വർക്കല. വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉള്ള ആളുകൾ ഒരേ മനസ്സോടെ അധിവസിക്കുന്ന ഇടം കൂടിയാണിത്. നാരദ മഹർഷി തന്റെ മരപുരി അഥവാ വത്കലം വലിച്ചെറിഞ്ഞപ്പോൾ അത് വന്നു വീണ സ്ഥലമാണ് വർക്കലയെന്നും ഈ കഥയിൽ നിന്നുമാണ് വർക്കലയ്ക്ക് ആ പേര് ലഭിച്ചതെന്നുമാണ് വിശ്വാസം. കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം. 1000ലധികം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രം ദക്ഷിണകാശി എന്നും അറിയപ്പെടുന്നുണ്ട്. പിതൃതർപ്പണത്തിനും ബലിയിടലിനും പേരുകേട്ട ക്ഷേത്രം കൂടിയാണിത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 200 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വർക്കലയ്ക്ക് സമീപമുള്ള മറ്റൊരു ആകർഷണമാണ് ഇവിടുത്തെ 5 തെങ്ങ് കോട്ട. തിരുവനന്തപുരം കടക്കാവൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി നിർമ്മിച്ച സൈനിക കേന്ദ്രം കൂടിയായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥിരം സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത്. 199 പടികളുള്ള ലൈറ്റ് ഹൗസ്, കടലും കായലും സംഗമിക്കുന്ന ഇടവും 5 തെങ്ങ് തടാകവുമാണ് ഇവിടുത്തെ മറ്റു പ്രധാന കാഴ്ചകൾ. ഉൾനാടൻ ജലഗതാഗതത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടതാണ് വർക്കല ടണൽ എന്നറിയപ്പെടുന്ന ശിവഗിരി ടണൽ. 1867 തിരുവിതാംകൂർ ദിവാനായിരുന്ന ടി മഹാദേവ റാവുവിന്റെ കാലത്താണ് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. നീണ്ട 14 വർഷങ്ങൾ കൊണ്ടാണ് 924 അടി നീളത്തിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. വർക്കല ലൈറ്റ് ഹൗസിനടുത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കടലും കായലും നദിയും സംഗമിക്കുന്ന കാപ്പിൽ ബീച്ച് വർക്കലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ്. വർക്കലയിൽ നിന്നും 8 കിലോമീറ്റർ അകലെയാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത്. കടലിലും കായലിലും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര ഗ്രാമം കൂടിയാണിത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.